പ്ലസ് വൺ പൊളിറ്റിക്കൽ സയൻസിലെ വൺ വേഡ് ചോദ്യങ്ങളും ഉത്തരങ്ങളുമാണ് പരിശോധിക്കുന്നത് അപ്പോൾ നമുക്ക് ആരംഭിക്കാം കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന പദം ഏത് ലാറ്റിൻ പദത്തിൽ നിന്നാണ് ഉത്ഭവിച്ചത് ആ ലാറ്റിൻ പദത്തിൻ്റെ അർത്ഥം എന്താണ് കോൺസ്റ്റിറ്റ്യൂവർ എന്ന ലാറ്റിൻ പദത്തിൽ നിന്നാണ് വന്നിട്ടുള്ളത് ടു എസ്റ്റാബ്ലിഷ് സ്ഥാപിക്കുക എന്നാണ് അതുകൊണ്ട് അർത്ഥമാക്കുന്നത് ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭ ഇന്ത്യൻ ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകിയത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പത് നവംബർ ഇരുപത്തിയാറിന് ഭരണഘടനാ നിർമ്മാണ സഭ അംഗീകാരം നൽകി ഇന്ത്യൻ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത് ജനുവരി ഇരുപത്തി പവർ കറപ്റ്റ്സ് ആൻഡ് അബ്സൊല്യൂട്ട് പവർ കറപ്സ് അബ്സൊല്യൂട്ടിലി അധികാരം ദുഷിപ്പിക്കുന്നു പരിപൂർണമായ അധികാരം പരമമായി ദുഷിപ്പിക്കുന്നു എന്ന വാചകം ആരുടേതാണ് ലോഡ് ആക്ടൺ നിർമ്മാണ സമയത്ത് ഒരു തർക്കവും കൂടാതെ ഭരണഘടനയിൽ ചേർത്ത വകുപ്പ് എന്തിനെ സംബന്ധിച്ചാണ് യൂണിവേഴ്സൽ സഫറേജ് പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടനാ നിർമ്മാണ സമയത്ത് ഒബ്ജക്റ്റീവ് റെസൊല്യൂഷൻ ലക്ഷ്യപ്രമേയം മുന്നോട്ട് വെച്ച നേതാവ് ആരായിരുന്നു ജവഹർലാൽ നെഹ്റു ഭരണഘടനയിൽ എത്ര മൗലികാവകാശങ്ങളുണ്ട് ഏത് ഭാഗത്താണ് അത് പ്രതിപാദിച്ചിരിക്കുന്നത് ആറ് മൗലികാവകാശങ്ങൾ ഭരണഘടനയുടെ മൂന്നാമത്തെ ഭാഗം ഭരണഘടനയിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ട മൗലികാവകാശം ഏതായിരുന്നു സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം ഇപ്പോൾ ഭരണഘടനയിൽ ഏത് ഭാഗത്താണ് ഏത് ആർട്ടിക്കിളിലാണ് ഉള്ളത് ആർട്ടിക്കിൾ മുന്നൂറ് എ നിയമപരമായ അവകാശം എന്ന നിലയിൽ ഇന്നും നിലനിൽക്കുന്നു ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് പണം സമ്പാദിക്കുന്നതിനുള്ള അവകാശം എടുത്തു കളഞ്ഞത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പതിലെ നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതി വിവേചനത്തിൽ നിന്നുള്ള സംരക്ഷണം ഭരണഘടനയുടെ ഏത് വകുപ്പിലാണുള്ളത് ആർട്ടിക്കിൾ പതിനഞ്ച് അവസരസമത്വം ഉറപ്പാക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ആർട്ടിക്കിൾ പതിനാറ് തൊട്ടുകൂടായ്മയിൽ നിന്നും സംരക്ഷണം നൽകുന്ന ഭരണഘടനാ വകുപ്പ് ഏത് ആർട്ടിക്കിൾ പതിനേഴ് ഭരണഘടനയുടെ ഏതു വകുപ്പിലാണ് പത്രസ്വാതന്ത്ര്യം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ പത്തൊമ്പത് റൈറ്റ് ടു ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ വിദ്യാഭ്യാസം മൗലികാവകാശമാക്കിയിരിക്കുന്നത് ഏത് വകുപ്പ് അനുസരിച്ചാണ് ആർട്ടിക്കിൾ ട്വൻറ്റി വൺ ഏത് ഭരണഘടനാ വകുപ്പാണ് ചൈൽഡ് ലേബർ നിരോധിച്ചിരിക്കുന്നത് ആർട്ടിക്കിൾ ഇരുപത്തി നാല് ബാലവേല നിരോധിച്ചിരിക്കുന്നു ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിപ്പിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ മുപ്പത്തി മൗലിക അവകാശങ്ങൾ നഷ്ടപ്പെടുമ്പോൾ ഭരണഘടനയുടെ ഏതു വകുപ്പുകൾ പ്രകാരം സുപ്രീം സുപ്രീംകോടതിയെയോ ഹൈക്കോടതികളെയോ സമീപിക്കാം ആർട്ടിക്കിൾ മുപ്പത്തിരണ്ട് അനുസരിച്ച് സുപ്രീം കോടതിയെയും ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് അനുസരിച്ച് ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ് അന്യായമായി തടവിൽ വച്ചിരിക്കുന്ന ഒരാളെ മോചിപ്പിക്കുന്നതിന് സമർപ്പിക്കുന്ന റിട്ട് ഏത് ഹേബിയസ് കോർപ്പസ് റിട്ട് ഒരു വ്യക്തിയോടെ അയാളുടെ കടമ നിർവഹിക്കണം എന്ന് നിർദ്ദേശിക്കുന്ന റിട്ട് ഏതാണ് മാൻഡമ്മസ് റിട്ട് കീഴ് അവരുടെ അധികാര പരിധി ലംഘിക്കുമ്പോൾ സമർപ്പിക്കുന്ന റിട്ട് ഏതാണ് പ്രോഹിബിഷൻ റിട്ട് അധികാര പരിധി ലംഘിച്ചുകൊണ്ട് കീഴ് പ്രഖ്യാപിക്കുന്ന വിധികൾ റദ്ദ് ചെയ്ത് കിട്ടുന്നതിനു വേണ്ടി സമർപ്പിക്കുന്ന റിട്ട് ഏതാണ് റിട്ട് അണ്ടർ വാട്ട് അതോറിറ്റി എന്ത് അധികാരത്തിന്മേൽ എന്ന് അർത്ഥം വരുന്ന റിട്ട് ഏതാണ് കോ വാറണ്ടോ റിട്ട് ഭരണഘടനയിൽ ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് മൗലിക കടമകൾ ചേർക്കണമെന്ന് ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ് സ്വരൻസിംഗ് കമ്മിറ്റി ഏത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയാറിൽ ഭരണഘടനയുടെ ഫോർ എ എന്ന ഭാഗത്ത് ഫണ്ടമെൻ്റൽ ഡ്യൂട്ടീസ് കൂട്ടിച്ചേർത്തത് നാൽപ്പത്തി രണ്ടാം ഭരണഘടനാ ഭേദഗതി ഇപ്പോൾ ഭരണഘടനയിലുള്ള മൗലിക കടമകളുടെ എണ്ണം എത്ര പതിനൊന്ന് മൗലിക കടമകൾ പതിനൊന്നാമതായിട്ട് കൂട്ടിച്ചേർത്ത മൗലിക കടമ ഏതാണ് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുന്നത് രക്ഷിതാക്കളുടെ ഡ്യൂട്ടിയായി പ്രഖ്യാപിച്ചു ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു ജസ്റ്റിസ് രംഗനാഥ മിശ്ര ലോക മനുഷ്യാവകാശ ദിനമായി ആചരിക്കുന്നത് എന്ന് ഡിസംബർ പത്താം തീയതി നിർദ്ദേശക തത്വങ്ങൾ ഡിറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഭരണഘടനയുടെ ഏതു ഭാഗത്താണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഭരണഘടനയുടെ നാലാം ഭാഗത്ത് ഏക സിവിൽ കോഡിനെക്കുറിച്ച് കുറിച്ച് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ആർട്ടിക്കിൾ നാൽപ്പത്തി നാല് ഇന്ത്യയുടെ ഒന്നാമത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആരായിരുന്നു സുകുമാർ സെൻ മെഷീനറി ഓഫ് റെപ്രസെൻറ്റേഷൻ എന്ന പുസ്തകം രചിച്ചത് തോമസ് ഹെയർ പ്രായപൂർത്തി വോട്ടവകാശം ഭരണഘടനയുടെ എത്രാമത്തെ വകുപ്പിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി ഏത് ഭരണഘടനാ ഭേദഗതി പ്രകാരമാണ് വോട്ടിംഗ് പ്രായം ഇരുപത്തിയൊന്ന് വയസ്സിൽ നിന്നും പതിനെട്ടാക്കി കുറച്ചത് അറുപത്തിയൊന്നാം ഭരണഘടനാ ഭേദഗതി ലോകസഭയിലേക്കും നിയമനിർമ്മാണ സഭകളിലേക്കും മത്സരിക്കുന്നതിനുള്ള പ്രായപരിധി എത്രയാണ് ചുരുങ്ങിയത് ഇരുപത്തിയഞ്ച് വയസ്സ് ഇന്ത്യയിലെ ഒന്നാം പൊതു തെരഞ്ഞെടുപ്പ് നടന്ന വർഷം ഏതാണ് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി രണ്ട് ഇന്ത്യൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ്റെ ഘടന വിവരിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ മുന്നൂറ്റി ഇരുപത്തിനാല് ഭരണത്തിലിരിക്കുന്ന പാർട്ടി അവരുടെ ഇഷ്ടപ്രകാരം നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തികൾ പുനർനിശ്ചയിക്കുന്നതിന് പറയുന്ന പേര് ജെറിമാൻഡറിംഗ് തെരഞ്ഞെടുപ്പിൽ പരസ്യപ്രചരണം അവസാനിപ്പിക്കുന്നതിൻ്റെ സമയപരിധി നിശ്ചയിച്ചിരിക്കുന്നത് എങ്ങനെയാണ് തെരഞ്ഞെടുപ്പ് അവസാനിക്കുന്നതിൻ്റെ നാൽപ്പത്തിയെട്ട് മണിക്കൂർ മുമ്പ് ദിനേശ് ഗോസ്വാമി കമ്മിറ്റി എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു തെരഞ്ഞെടുപ്പ് പരിഷ്കാരങ്ങൾ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾ ഉപയോഗിക്കുന്നതിന് ശുപാർശ നൽകിയ കമ്മിറ്റി എ കെ സെൻ കമ്മിറ്റി ഇന്ത്യൻ പ്രസിഡൻറ്റ് ഏത് തരം എക്സിക്യൂട്ടീവിന് ഉദാഹരണമാണ് നോമിനൽ എക്സിക്യൂട്ടീവ് നാമമാത്രമായ എക്സിക്യൂട്ടീവ് ഇന്ത്യക്ക് ഒരു പ്രസിഡൻ്റ് ഉണ്ടായിരിക്കണം എന്ന് പരാമർശിക്കുന്ന ഭരണഘടനാ വകുപ്പ് ഏതാണ് ആർട്ടിക്കിൾ അൻപത്തി രണ്ട് ഇന്ത്യൻ പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്ന എലക്ടോറൽ കോളേജിൽ ആരെല്ലാം ഉൾപ്പെടുന്നു ലോകസഭയിലെയും രാജ്യസഭയിലെയും തിരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ സംസ്ഥാന നിയമനിർമ്മാണ സഭകളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ പുറമെ ഡൽഹി പോണ്ടിച്ചേരി തുടങ്ങിയ പ്രദേശങ്ങളിലെ തെരഞ്ഞെടുക്കപ്പെട്ട അംഗങ്ങൾ ഇന്ത്യയുടെ പ്രഥമ പൗരൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയുടെ പ്രധാനമന്ത്രി മറ്റു മന്ത്രിമാർ അറ്റോർണി ജനറൽ സോളിസിറ്റർ ജനറൽ സുപ്രീം കോടതി ഹൈക്കോടതി ജഡ്ജിമാർ സ്റ്റേറ്റ് ഗവർണർമാർ അംബാസഡർമാർ തുടങ്ങിയവരെ നിയമിക്കുന്നത് ആരാണ് ഇന്ത്യൻ രാഷ്ട്രപതി ആരാണ് ഇന്ത്യയുടെ സർവ സൈന്യാധിപൻ എന്ന് അറിയപ്പെടുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി കേന്ദ്ര ഗവൺമെൻ്റ് ഓർഡിനൻസുകൾ പുറപ്പെടുവിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യയിൽ ദയാഹരജികൾ പരിഗണിക്കുന്നതിനുള്ള അധികാരം ആർക്കാണുള്ളത് ഇന്ത്യയുടെ രാഷ്ട്രപതിക്ക് ഇന്ത്യയിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത് ആരാണ് ഇന്ത്യയുടെ രാഷ്ട്രപതി ഇന്ത്യൻ ഭരണഘടനയിൽ പറഞ്ഞിരിക്കുന്ന മൂന്ന് തരം അടിയന്തരാവസ്ഥകൾ ഏതെല്ലാം മുന്നൂറ്റി അൻപത്തിരണ്ട് വകുപ്പ് പ്രകാരം ജനറൽ എമർജൻസി ദേശീയ അടിയന്തരാവസ്ഥ ആർട്ടിക്കിൾ മുന്നൂറ്റി അൻപത്തി ആറ് അനുസരിച്ച് ഏതെങ്കിലും സംസ്ഥാനങ്ങളിൽ രാഷ്ട്രപതി ഭരണം ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത് അനുസരിച്ച് സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്ത്യയുടെ ഒന്നാമത്തെ രാഷ്ട്രപതി ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയിലെ വൈസ് പ്രസിഡൻറ്റിനെ തിരഞ്ഞെടുക്കുന്നത് ആരാണ് ലോകസഭയിലെയും രാജ്യസഭയിലെയും മുഴുവൻ അംഗങ്ങളും ചേർന്ന് രാജ്യസഭയുടെ എക്സ് ഒഫീഷ്യോ ചെയർമാൻ ആരാണ് ഇന്ത്യയുടെ ഉപരാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെയും വൈസ് മാസ ശമ്പളം എത്രയാക്കി നിശ്ചയിച്ചിരിക്കുന്നു പ്രസിഡൻറ്റ് മാസം അഞ്ച് ലക്ഷം രൂപ വൈസ് പ്രസിഡൻ്റ് മാസം നാല് ലക്ഷം രൂപ ഇന്ത്യയുടെ രാഷ്ട്ര തലവൻ എന്നറിയപ്പെടുന്നത് ഇന്ത്യൻ പ്രസിഡൻറ്റ് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ തലവൻ എന്നറിയപ്പെടുന്നത് പ്രധാനമന്ത്രി ഏറ്റവും സീനിയോരിറ്റി ഉള്ളവരും സുപ്രധാനമായ വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നവരുമായ മന്ത്രിമാർ അറിയപ്പെടുന്നത് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സ് ക്യാബിനറ്റ് മിനിസ്റ്റേഴ്സിന് കൂടാതെ നിലവിലുള്ള മന്ത്രിമാർ ഏതൊക്കെ മിനിസ്റ്റേഴ്സ് ഓഫ് സ്റ്റേറ്റ് അതുപോലെ ഡെപ്യൂട്ടി മിനിസ്റ്റേഴ്സ് സർക്കാർ ഓഫീസുകളിൽ ഫയലുകൾ നീങ്ങുന്നതിനുള്ള താമസത്തെ സൂചിപ്പിക്കുന്ന പദം റെഡ് ടാപ്പിസം ചുവപ്പ് നാട ഇന്ത്യയിലുള്ള പ്രധാനപ്പെട്ട മൂന്ന് തരം സിവിൽ സർവീസുകൾ ഏവ ഓൾ ഇന്ത്യ സർവീസസ് സെൻട്രൽ സർവീസസ് സ്റ്റേറ്റ് സർവീസസ് ഓൾ ഇന്ത്യ സർവീസുകൾക്ക് ഉദാഹരണമാണ് ഐ എ എസ് ഐ പി എസ് രണ്ട് മണ്ഡലങ്ങളുള്ള നിയമനിർമ്മാണ സഭകൾ അറിയപ്പെടുന്നത് ബൈ ക്യാമറൽ ലെജിസ്ലേച്ചർ ഒരു മണ്ഡലം മാത്രമുള്ള നിയമനിർമ്മാണ സഭകൾ അറിയപ്പെടുന്നത് യൂണി ക്യാമറൽ ലജിസ്ലേച്ചർ ബൈ ക്യാമറൽ ദി മണ്ഡല നിയമനിർമ്മാണ സഭയ്ക്ക് ഉദാഹരണം ഇന്ത്യൻ പാർലമെൻറ്റ് ലോക്സഭ രാജ്യസഭ ബൈക്യാമറൽ ദ്വിമണ്ഡല നിയമനിർമ്മാണ സഭകൾ നിലവിലുള്ള സംസ്ഥാനങ്ങൾക്ക് ഉദാഹരണം ബീഹാർ കർണാടക മഹാരാഷ്ട്ര ഉത്തർപ്രദേശ് തുടങ്ങിയ സംസ്ഥാനങ്ങളിൽ ലെജിസ്ലേറ്റീവ് കൗൺസിൽ എന്ന സഭ കൂടി നിലവിലുണ്ട് ലോകസഭ എന്തു പേരിലാണ് അറിയപ്പെടുന്നത് ലോവർ ഹൗസ് അല്ലെങ്കിൽ അധോസഭ ലോകസഭയിലെ അംഗങ്ങളുടെ എണ്ണം അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ലോകസഭയുടെ കാലാവധി അഞ്ചു വർഷം ആവശ്യമായ ചുരുങ്ങിയ പ്രായം ഇരുപത്തിയഞ്ച് വയസ്സ് ലോകസഭയുടെ നടപടിക്രമങ്ങൾ നിയന്ത്രിക്കുന്നത് ലോകസഭാ സ്പീക്കർ ഇന്ത്യയുടെ ഒന്നാമത്തെ ലോകസഭാ സ്പീക്കർ മാവുലങ്കാർ പണ ബില്ലുകൾ അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ലോകസഭ അവിശ്വാസ പ്രമേയം അവതരിപ്പിക്കുന്നത് ഏത് സഭയിലാണ് ലോകസഭ ഏതെങ്കിലും ഒരു മന്ത്രി സമർപ്പിക്കുന്ന ബില്ല് എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് ഗവൺമെൻറ്റ് ബില്ലുകൾ എന്ന് അറിയപ്പെടുന്നു ഒരു പാർട്ടി ചിഹ്നത്തിൽ മത്സരിച്ച് വിജയിച്ചതിന് ശേഷം ആ പാർട്ടി വിടുന്നതിനെ അറിയപ്പെടുന്നത് ആൻറ്റി ഡിഫെക്ഷൻ കൂറുമാറ്റം ആൻറ്റി ഡിഫെക്ഷൻ തടയുന്നതിന് വേ ഡിഫെക്ഷൻ തടയുന്നതിന് വേണ്ടി കൂറുമാറ്റ നിരോധന നിയമം കൊണ്ടുവന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി അഞ്ച് അൻപത്തിരണ്ടാം ഭരണഘടനാ ഭേദഗതി പ്രകാരം രാജ്യസഭ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് അപ്പർ ഹൗസ് ഉപരിസഭ എന്ന പേരിൽ അറിയപ്പെടുന്നു രാജ്യസഭയിലെ അംഗങ്ങളുടെ എണ്ണം ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ച് ശാസ്ത്രം കല സാഹിത്യം തുടങ്ങിയ മേഖലകളിൽ നിന്നും രാജ്യസഭയിലേക്ക് രാഷ്ട്രപതി എത്ര പേരെയാണ് നാമനിർദ്ദേശം ചെയ്യുന്നത് പന്ത്രണ്ട് പേരെ ഒരു രാജ്യസഭാ അംഗത്തിൻ്റെ കാലാവധി ആറ് വർഷം രാജ്യസഭയുടെ കാലാവധി എത്ര രാജ്യസഭയ്ക്ക് കാലാവധി ഇല്ല രാജ്യസഭ അംഗമാകുന്നതിന് ആവശ്യമായ കുറഞ്ഞ പ്രായപരിധി മുപ്പത് വയസ്സ് പാർലമെൻറ്റ് പാസാക്കുന്ന നിയമങ്ങൾ ഭരണഘടനാ വിരുദ്ധമാണോ എന്ന് പരിശോധിക്കാനുള്ള സുപ്രീം കോടതിയുടെ അധികാരം ജുഡീഷ്യൽ റിവ്യൂ ഇന്ത്യൻ നീതിന്യായ സംവിധാനത്തിൻ്റെ ഘടന സുപ്രീം കോടതി ഹൈക്കോടതികൾ ജില്ലാ കോടതികൾ കീഴ് കോടതികൾ ഇന്ത്യ ഒരു ഫെഡറേഷൻ ആണ് എന്നതിനു പകരം ഭരണഘടനയിൽ ഉപയോഗിച്ചിരിക്കുന്ന പദം യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ് സംസ്ഥാനങ്ങളുടെ ഒരു കൂട്ടമാണ് ഇന്ത്യ കേന്ദ്ര സംസ്ഥാന ബന്ധങ്ങളെക്കുറിച്ച് പഠിക്കുന്ന കമ്മീഷൻ ഏത് സർക്കാരിയ കമ്മീഷൻ ജമ്മു ജമ്മുകാശ്മീരിന് ഭരണഘടനയിൽ നൽകിയിരുന്ന പ്രത്യേക വകുപ്പ് ഏതായിരുന്നു ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് പ്രാദേശിക ഗവൺമെൻ്റുകൾക്ക് ഭരണഘടനാ പദവി ശുപാർശ ചെയ്ത കമ്മിറ്റി തുങ്കൻ കമ്മിറ്റി ബൽവന്റായ് മെഹത്ത അശോക് മെഹത്ത കമ്മിറ്റികൾ എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പഞ്ചായത്തി രാജ് സംവിധാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പ്രാദേശിക ഗവൺമെൻറ്റുകളുമായി ബന്ധപ്പെട്ട സുപ്രധാന ഭരണഘടനാ ഭേദഗതികൾ എഴുപത്തി മൂന്നാം ഭരണഘടനാ ഭേദഗതിയും എഴുപത്തി നാലാം ഭരണഘടനാ ഭേദഗതിയും ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ടിൽ ഭേദഗതി വരുത്തി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിൽ നിലവിൽ വന്നു ഗ്രാമസഭ എന്ന ആശയം നിലവിൽ വന്നത് ഏത് ഭേദഗതി പ്രകാരം എഴുപത്തിമൂന്നാം ഭരണഘടനാ ഭേദഗതി ഏത് വകുപ്പ് പ്രകാരമാണ് ഭരണഘടന ഭേദഗതി വരുത്തുന്നത് ആർട്ടിക്കിൾ മുന്നൂറ്റി അറുപത്തിയെട്ട് ഭരണഘടനയുടെ അടിസ്ഥാന ഘടനയുമായി ബന്ധപ്പെട്ട കേസ് കേശവാനന്ദ ഭാരതി കേസ് ഭരണഘടനയിൽ ഭേദഗതി വരുത്തുന്നതിനുള്ള അധികാരം ആർക്കാണ് ഇന്ത്യൻ പാർലമെൻറ്റ് എത്ര തരം ഭരണഘടനാ ഭേദഗതികൾ ഉണ്ട് മൂന്ന് തരം കേവല ഭൂരിപക്ഷത്തോടെ പ്രത്യേക ഭൂരിപക്ഷത്തോടെ പ്രത്യേക ഭൂരിപക്ഷവും പകുതി സംസ്ഥാനങ്ങളുടെ അംഗീകാരവും വേണ്ട ഭേദഗതികൾ പൊളിറ്റിക്കൽ അഥവാ പൊളിറ്റിക്കൽ സയൻസ് എന്ന പദം ആദ്യമായിട്ട് രൂപം കൊണ്ടത് ഏത് ഗ്രീക്ക് പദത്തിൽ നിന്നാണ് പോളിസ് നഗരരാഷ്ട്രങ്ങൾ രാഷ്ട്രങ്ങൾ എന്ന് അർത്ഥം പൊളിറ്റിക്കൽ സയൻസിൻ്റെ പിതാവായി അറിയപ്പെടുന്നത് അരിസ്റ്റോട്ടിൽ മാനീസ് എ സോഷ്യൽ അനിമൽ ആസ് വെല്ലാസ് എ പൊളിറ്റിക്കൽ അനിമൽ ദോസ് ഹു കനോട്ട് ലിവ് ഇൻ സൊസൈറ്റി എയ്തർ എ ബീസ്റ്റ് ഓർ എ ഗോഡ് സമൂഹമില്ലാതെ ജീവിക്കുന്ന മനുഷ്യൻ മൃഗമോ ദൈവമോ ആണ് ആരുടെ വാക്കുകളാണ് അരിസ്റ്റോട്ടിൽ ഹിന്ദു സ്വരാജ് ആരുടെ പുസ്തകമാണ് മഹാത്മാഗാന്ധി ഭരണഘടന നിർമ്മാണ സഭയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഭാഗമായ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ അധ്യക്ഷൻ ആരായിരുന്നു ഡോക്ടർ ബി ആർ അംബേദ്കർ വേർ ദർ ഈസ് നോ ലോ ദർ ഈസ് നോ ഫ്രീഡം എവിടെ നിയമമില്ലയോ അവിടെ സ്വാതന്ത്ര്യവുമില്ല ആരുടെ വാക്കുകളാണ് ജോൺ ലോക്ക് നാച്ചുറൽ ലിബർട്ടി പ്രകൃതിയാലുള്ള സ്വാതന്ത്ര്യം എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ആര് റൂസോ ആഫ്രിക്കയിൽ നിലനിന്നിരുന്ന വർണ്ണവിവേചനം അറിയപ്പെടുന്നത് അപ്പാർത്തീഡ് ഹാനി സിദ്ധാന്തത്തിൻ്റെ ഹാം പ്രിൻസിപ്പിൾ ഹാനി സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ജെ എസ് മിൽ ജേയസ് മില്ലിൻ്റെ അഭിപ്രായത്തിൽ ഒരാളുടെ പ്രവർത്തനങ്ങളെ എത്രയായി തിരിച്ചിരിക്കുന്നു സെൽഫ് റിഗാർഡിങ് അദർ റിഗാർഡിങ് എന്നിങ്ങനെ രണ്ടായി തിരിച്ചിരിക്കുന്നു ഓരോരുത്തർക്കും ഫ്രം ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് എബിലിറ്റി ടു ഈച്ച് അക്കോഡിംഗ് ടു ഹിസ് നീഡ് ഓരോരുത്തർക്കും അവരവരുടെ കഴിവിനനുസരിച്ച് എന്നതിൽ നിന്നും ഓരോരുത്തർക്കും അവരവരുടെ ആവശ്യത്തിനനുസരിച്ച് എന്ന ആശയം മുന്നോട്ട് വയ്ക്കുന്നത് കാർൽ മാക്സ് റിപ്പബ്ലിക് എന്ന പുസ്തകം രചിച്ചത് പ്ലാറ്റോ പുരാതന ഇന്ത്യയിൽ ജസ്റ്റിസ് അഥവാ നീതി എന്തു പേരിലാണ് അറിയപ്പെട്ടിരുന്നത് ധർമ്മ ആനുപാതിക നീതി ജിയോമെട്രിക്കൽ കോൺസെപ്റ്റ് ഓഫ് ജസ്റ്റിസ് എന്ന ആശയം മുന്നോട്ട് വെക്കുന്നത് ആര് അരിസ്റ്റോട്ടിൽ വെയിൽ ഓഫ് ഇഗ്നറൻസ് അജ്ഞതയുടെ മൂടുപടം എന്ന ആശയം മുന്നോട്ട് വെച്ചത് ജോൺ റോൾസ് സ്റ്റേറ്റ് എന്ന പദം ആദ്യമായി ഉപയോഗിച്ചത് മാക്കിയവെല്ലി ഒരു രാഷ്ട്രത്തിനുണ്ടായിരിക്കേണ്ട നാല് പ്രധാന ഘടകങ്ങൾ ഏതെല്ലാം ജനസംഖ്യ ഭൂപ്രദേശം ഗവൺമെൻ്റ് സോവറിനിറ്റി അതായത് പരമാധികാരം ഒരു രാജ്യത്തെ സാധാരണയായി ജീവിക്കുകയും ജോലി നോക്കുകയും പൗരത്വത്തിന് അപേക്ഷിക്കുകയും ചെയ്യുന്നവർക്കെല്ലാം പൗരത്വം അനുവദിക്കുന്ന രീതി യൂണിവേഴ്സൽ സിറ്റിസൺഷിപ്പ് സാർവത്രികമായ പൗരത്വം ലോകത്ത് ജീവിക്കുന്ന മുഴുവൻ പേർക്കും ലഭ്യമായേക്കാവുന്ന ലഭ്യമാക്കണമെന്ന് പറയപ്പെടുന്ന പൗരത്വം ഗ്ലോബൽ സിറ്റിസൺഷിപ്പ് സാമൂഹ്യമാറ്റത്തിന് അക്രമം ആവശ്യമാണ് എന്ന് വാദിച്ചവർ ഫെഡറിക് നീഷെ വിൽഫ്രഡോ പരേറ്റോ കാർൽ മാക്സ് തുടങ്ങിയവർ സാമൂഹ്യമാറ്റത്തിന് സമാധാനം ആവശ്യമാണ് എന്ന് വാദിച്ചവർ മഹാത്മാഗാന്ധി മാർട്ടിൻ ലൂതർ കിങ് നെൽസൺ മണ്ടേല തുടങ്ങിയവർ നർമ്മദ ബച്ചാവോ ആന്തോളൻ എന്ന സംഘടനയുടെ നേതാവ് മേധ പഡ്കർ എർത്ത് പ്രൊവൈഡ്സ് എവരിഥിങ് ഫോർ എവരി മാൻസ് നീഡ് നോട്ട് ഫോർ എവരിമാൻസ് ഗ്രീഡ് ഭൂമി എല്ലാവർക്കും ആവശ്യത്തിനുള്ളത് നൽകുന്നു എന്നാൽ അത്യാഗ്രഹത്തിനുള്ളത് നൽകുന്നുമില്ല ആരുടെ വാക്കുകളാണ് മഹാത്മാഗാന്ധി പ്രകൃതിക്ക് നാശം തട്ടാതെ വരും തലമുറകളെ കൂടി ഉൾക്കൊണ്ടുകൊണ്ട് നിർമ്മിക്കുന്ന വികസനം സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് സുസ്ഥിര വികസനം ഭരണഘടനയുടെ ശില്പി എന്ന് അറിയപ്പെടുന്നത് ഡോക്ടർ ബി ആർ അംബേദ്കർ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് എന്ന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഇന്ത്യയും ബ്രിട്ടനും സ്വീകരിച്ചിരിക്കുന്ന തെരഞ്ഞെടുപ്പ് രീതി ഏത് എഫ് പി ടി പി സമ്പ്രദായം പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകളിൽ മത്സരിക്കുന്നതിനുള്ള ചുരുങ്ങിയ പ്രായം ഇരുപത്തിയൊന്ന് വയസ്സ് പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുകളിൽ സ്ത്രീകൾക്ക് എത്ര ശതമാനം സംവരണം നൽകിയിരിക്കുന്നു അൻപത് ശതമാനം പത്തു വർഷം കൂടുമ്പോൾ നിയോജക മണ്ഡലങ്ങളുടെ അതിർത്തി നിശ്ചയിക്കുന്ന കമ്മീഷൻ ഡീലിമിറ്റേഷൻ കമ്മീഷൻ അതിർത്തി പുനർനിർണയ കമ്മീഷൻ കേരളത്തിൽ നിന്നുള്ള ലോകസഭാ എം പിമാരുടെ എണ്ണം ഇരുപത് എം പിമാർ രാജ്യസഭയിലേക്ക് കേരളത്തിൽ നിന്നും എത്ര എം പിമാർ ഉണ്ട് ഒമ്പത് എം പിമാർ ലോങ് വാക്ക് ടു ഫ്രീഡം എഴുതിയത് നെൽസൺ മണ്ടേല ഹാനി സിദ്ധാന്തം ആവിഷ്കരിച്ചത് മിൽ ഓൺ ലിബർട്ടി എന്ന പുസ്തകത്തിൻ്റെ രചയിതാവ് ജെഎസ് മിൽ റിപ്പബ്ലിക് എഴുതിയത് പ്ലാറ്റോ സൈലൻറ്റ് സ്പ്രിംഗ് നിശബ്ദ വസന്തം എന്ന പുസ്തകം എഴുതിയത് റേച്ചൽ കാൾസൺ ഡിസ്കവറി ഓഫ് ഇന്ത്യ ഇന്ത്യയെ കണ്ടെത്തൽ ജവഹർലാൽ നെഹ്റു വാട്ടർ എന്ന പുസ്തകം എഴുതിയത് ദീപ മേത്ത രാമായണ റീടോൾഡ് എന്ന പുസ്തകം ഒബ്രൈ മേനോൻ സാത്താനിക് വേഴ്സസ് എന്ന പുസ്തകം എഴുതിയത് സൽമാൻ റുഷ്ദി ദി ലാസ്റ്റ് ടെംപ്റ്റേഷൻ ഓഫ് ക്രൈസ്റ്റ് മാർഡിൻ കോഴ്സസ് ബ്രിട്ടീഷ് ഭരണഘടനയിൽ നിന്നും ഇന്ത്യ കടമെടുത്ത ആശയങ്ങൾ എഫ് പി ടി പി നിയമവാഴ്ച സ്പീക്കർ നിയമനിർമ്മാണ നടപടിക്രമങ്ങൾ തുടങ്ങിയവ അമേരിക്കൻ ഭരണഘടനയിൽ നിന്നും കടമെടുത്തവ മൗലികാവകാശങ്ങൾ ജുഡീഷ്യൽ പുനരാലോചന ജുഡീഷ്യൽ റിവ്യൂ ജുഡീഷ്യറിയുടെ സ്വാതന്ത്ര്യം ഭരണഘടനയുടെ ആമുഖം ദക്ഷിണാഫ്രിക്കയിൽ നിന്നും കടമെടുത്തത് ഭരണഘടനാ ഭേദഗതി കാനഡയിൽ നിന്നും കടമെടുത്തത് ഒരു അർദ്ധ ഫെഡറൽ ഗവൺമെൻറ് സംവിധാനം അവശിഷ്ട അധികാരങ്ങൾ എന്ന ആശയം അയർലൻഡിൻ്റെ ഭരണഘടനയിൽ നിന്നും കടമെടുത്തത് രാഷ്ട്രത്തിൻ്റെ നിർദ്ദേശക തത്വങ്ങൾ ഫ്രഞ്ച് ഭരണഘടനയിൽ നിന്നും കടം കൊണ്ടത് സ്വാതന്ത്ര്യം സമത്വം സാഹോദര്യം എന്നീ ആശയങ്ങൾ റിപ്പബ്ലിക് എന്ന ആശയം ഓസ്ട്രേലിയൻ ഭരണഘടനയിൽ നിന്ന് കടം കൊണ്ടത് കൺകറണ്ട് ലിസ്റ്റ് ജർമ്മനിയിൽ നിന്നും കടം കൊണ്ടത് അടിയന്തരാവസ്ഥ ഇന്ത്യൻ ഭരണഘടനയിലെ പ്രധാനപ്പെട്ട മൂന്ന് ലിസ്റ്റുകൾ യൂണിയൻ ലിസ്റ്റ് സംസ്ഥാന ലിസ്റ്റ് കൺ ലിസ്റ്റ് യൂണിയൻ ലിസ്റ്റിൽ ഉൾപ്പെട്ട പ്രധാന വിഷയങ്ങൾ പ്രതിരോധം അണുശക്തി വിദേശകാര്യം യുദ്ധം ബാങ്കിങ് റെയിൽവേ കമ്പിത്തപാൽ വ്യോമയാനം തുറമുഖങ്ങൾ വിദേശ വ്യാപാരം കറൻസി സംസ്ഥാന ലിസ്റ്റിൽ ഉൾപ്പെട്ടവ കൃഷി പോലീസ് ജയിൽ പ്രാദേശിക ഗവൺമെൻറ് പൊതുജനാരോഗ്യം ഭൂമി മദ്യം വ്യാപാരവും വാണിജ്യവും മൃഗപരിപാലനം സംസ്ഥാനത്തെ പബ്ലിക് സർവീസുകൾ കൺകറണ്ട് ലിസ്റ്റിൽ ഉൾപ്പെട്ടവ വിദ്യാഭ്യാസം കൃഷിഭൂമി ഒഴിച്ചുള്ള സ്വത്തുക്കളുടെ കൈമാറ്റം വനങ്ങൾ വ്യാപാര സംഘടനകൾ മായം ചേർക്കൽ ദത്തെടുക്കലും പിന്തുടർച്ചാവകാശവും വിവാഹം വിവാഹമോചനം ഈ മൂന്ന് ലിസ്റ്റിലും പെടാത്ത വിഷയങ്ങളെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത് അവശിഷ്ട അധികാരങ്ങൾ എന്ന മേഖലയിലാണ് അവശിഷ്ട അധികാരങ്ങളിൽ പെടുന്നത് സൈബർ നിയമങ്ങൾ അവശിഷ്ട അധികാരങ്ങളിൽ നിയമം നിർമ്മിക്കുന്നതിനുള്ള അവകാശമുള്ളത് കേന്ദ്ര ഗവൺമെൻറ്റിനാണ് ഭരണഘടനയുടെ എത്രാം പട്ടികയിലാണ് ഈ മൂന്ന് ലിസ്റ്റുകളും ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏഴാം പട്ടിക ഓരോ ലിസ്റ്റിലും എത്ര വിഷയങ്ങൾ അടിസ്ഥാനപരമായി കൈകാര്യം ചെയ്യുന്നു യൂണിയൻ ലിസ്റ്റ് തൊണ്ണൂറ്റിയേഴ് സ്റ്റേറ്റ് ലിസ്റ്റ് അറുപത്തിയാറ് വിഷയങ്ങൾ കൺകറണ്ട് ലിസ്റ്റ് നാൽപ്പത്തിയേഴ് വിഷയങ്ങൾ ജനാധിപത്യം ഏറ്റവും മോശപ്പെട്ട സമ്പ്രദായമാണ് എന്നാൽ അതിനേക്കാൾ മികച്ചത് മറ്റൊന്നുമില്ല വിൻസ്റ്റൺ ചർച്ചിൽ തിയറി ഓഫ് ജസ്റ്റിസ് എഴുതിയത് ആര് ജോൺ റോൾസ് രാഷ്ട്രത്തെ ഒരു സാങ്കല്പിക സമൂഹം എന്ന് വിശേഷിപ്പിച്ചത് ആര് ബെനഡിക്റ്റ് ആൻഡേഴ്സൺ അന്താരാഷ്ട്ര സമാധാന ദിനമായി ആചരിക്കുന്നത് സെപ്റ്റംബർ ഇരുപത്തി ഒന്ന് ഭൗമ ഉച്ചകോടി നടന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി രണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പിതാവ് എന്നറിയപ്പെടുന്നത് റിപ്പൺ പ്രഭു എനിക്ക് ഒരു സ്വപ്നമുണ്ട് എന്ന് തുടങ്ങുന്ന വിഖ്യാതമായ പ്രസംഗത്തിൻ്റെ ഉപജ്ഞാതാവ് മാർട്ടിൻ ലൂതർ കിങ് പാർലമെൻറ്റിൻ്റെ സംയുക്ത സമ്മേളനം ചേരുന്നത് എവിടെ സെൻട്രൽ ഹാൾ ഫ്രീഡം ഫ്രം ഫിയർ ഭയത്തിൽ നിന്നുള്ള സ്വാതന്ത്ര്യം എന്ന പുസ്തകം രചിച്ചത് ആങ്സാൻ സൂക്കി വൺ വേഡ് ചോദ്യങ്ങൾ മുഴുവനല്ലെങ്കിലും ഒരു പരിധിവരെ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടി ശ്രമിച്ചിട്ടുണ്ട്